ടു മൈ ചാനൽ. ഐ എം ഷഫീത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. പീച്ച്ട്രീ സോഫ്റ്റ്വെയറിൽ കമ്പനി ക്രിയേഷനും അതുപോലെ ലെഡ്ജർ ക്രിയേഷനും കസ്റ്റമേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ക്രിയേഷൻ എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ വീഡിയോസ് എല്ലാം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. അപ്പൊ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനീനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലോബൽ ഇലക്ട്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ രണ്ട് ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. ഈ മെനു ബാറിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് മെയിൻറ്റെയിൻ എന്ന ടാബില് അതിലുണ്ടായിരിക്കും ഇൻവെന്ററി ഐറ്റംസ്, അല്ല എങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇൻവെന്ററി ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലുണ്ടായിരിക്കും ഇൻവെന്ററി ഐറ്റംസ്. അങ്ങനെ എടുക്കാം. അതിൽ ന്യൂ ഇൻവെന്ററി ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ. ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ഐറ്റം ഐ ഡി ആണ്. അപ്പൊ ഏതൊരു ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ ഐ ഡി കൊടുക്കണം. ഒന്നുകിൽ അതിന്റെ പേര് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഐ ഡി ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഐ ഡി ആയിട്ട് 1 എന്നാണ് ഉള്ളത്. അടുത്ത ഡിസ്ക്രിപ്ഷൻ, ഐറ്റത്തിന്റെ നെയിം എന്താണോ ആ നെയിം ആണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ടി വി എന്ന് പറയുന്ന ഐറ്റം ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടി വി എന്ന് നെയിം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഐറ്റം ക്ലാസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഇതിൽ സ്റ്റോക്ക് ഐറ്റം ആണ് സെലക്ട് ആയി കിടക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് ഐറ്റം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഐറ്റം ക്ലാസ് സ്റ്റോക്ക് ഐറ്റം തന്നെ കൊടുക്കാം. ഈ നോൺ സ്റ്റോക്ക് ഐറ്റം ആണ് എങ്കിൽ ഇവിടെ ഇതിൽ തന്നെ നോൺ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അപ്പൊ അത് വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഇപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് ഐറ്റം തന്നെയാണ്. അപ്പൊ ഐറ്റം ക്ലാസ് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വീണ്ടും കാണാം. അതായത് ഈ ഐറ്റത്തിന്റെ കംപ്ലീറ്റ് നെയിം കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് ഡിസ്ക്രിപ്ഷൻ. അതായത് ഐറ്റത്തിന്റെ ടി വി ആണ് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ സൈസ്, അതുപോലെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ ആ ഒരു കമ്പനിയുടെ നെയിം, കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ അവിടെ ഞാനിപ്പോ കൊടുക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പ്രൈസ് ലെവൽ കാണാം. പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ പ്രൈസ് ലെവലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഐറ്റം എത്ര രൂപക്കാണോ നമ്മൾ സെയില് ചെയ്യുന്നത് ആ ഒരു റേറ്റ് ആണ് പ്രൈസ് ലെവൽ 1 അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ 12,000 സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് യൂണിറ്റ് കോസ്റ്റ് കാണാം. യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പർച്ചേസ് പ്രൈസ്, എത്ര രൂപക്കാണോ നമ്മൾ ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു പർച്ചേസ് പ്രൈസ് ആണ് യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ 10,000 പർച്ചേസ് പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഐറ്റം ടൈപ്പ് കാണാം. അപ്പൊ ഏത് ടൈപ്പിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് നമ്മളിവിടെ കൊടുക്കണം. ഒരു ഡ്രസ് മെറ്റീരിയൽ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രസ് മെറ്റീരിയൽസ്, ഇപ്പൊ സാരി ആണെങ്കിൽ സാരി, അല്ലെങ്കിൽ ടീഷർട്ട് ആണെങ്കിൽ ടീഷർട്ട്, അങ്ങനെ നമുക്ക് അതിന്റെ ടൈപ്പ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ടി വി ആണ് ഐറ്റം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ടെലിവിഷൻ എന്ന് കംപ്ലീറ്റ് നെയിം നമുക്കിവിടെ കൊടുക്കാം. ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗോഡൌൺ കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പൊ ടാലിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗോഡൌൺ കൊടുക്കാൻ സാധിക്കും. അതായത് ഈ ഐറ്റം ഏത് ഗോഡൌണിലാണോ ഉള്ളത് ആ ഗോഡൌണിന്റെ നെയിം നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പീച്ച്ട്രീയിലും കൊടുക്കാം. അതാണ് ലൊക്കേഷൻ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ഗോഡൌണിലാണോ ലൊക്കേഷൻ നമുക്ക് അവിടെ കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഷോപ്പ് എന്നാണ് ലൊക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന്റെ യൂണിറ്റ്, സ്റ്റോക്കിംഗ് യു ബാർ എം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ്. അപ്പൊ ചില പ്രൊഡക്റ്റ് ബോക്സ് വരാം, പാക്കറ്റ് വരാം, അതുപോലെ തന്നെ നമ്പേഴ്സ് വരാം. അപ്പൊ ടി വി ഞാനിപ്പോ ഇവിടെ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. NOS എന്ന് ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ വെയിറ്റ് കൊടുക്കാം. അപ്പൊ എത്ര വെയിറ്റിന്റെ പ്രൊഡക്റ്റ് ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിന്റെ വെയിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ടാലിയിലൊന്നും നമുക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ പീച്ച്ട്രീ അത് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളതാണ്. വെയിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി റൈറ്റ് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ GL Sale അക്കൗണ്ട് കാണാം. അതായത് സെയിൽ അക്കൗണ്ട് എത്രയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ല നമ്മൾ ഓൾറെഡി ഇതിന്റെ സെറ്റിംഗ്സിൽ പോയി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അക്കൗണ്ടുകളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരേണ്ടതാണ്. അപ്പൊ അത് സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് ഇവിടെ തന്നെ ഒന്നുകിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ല എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സെറ്റിംഗ്സിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ GL Sale അക്കൗണ്ട് ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലെൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതിലുണ്ടായിരിക്കും സെയിൽ അക്കൗണ്ട്.
4000 ഞാൻ സെയിൽ അക്കൗണ്ടിന്റെ കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാനുള്ള ജി എൽ ഇൻവെന്ററി അക്കൗണ്ട് ആണ്. അപ്പൊ ഇൻവെന്ററി അക്കൗണ്ട് ഇതിലുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ ഇൻവെന്ററി അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇൻവെന്ററി ഒക്കെ വരുന്നത് അസറ്റിന്റെ കോഡിലാണ്. അസറ്റിന്റെ കോഡ് ഞാൻ ഇവിടെ 1005 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ന്യൂ എടുത്തിട്ട് 1006 എന്ന് കോഡ് കൊടുക്കാം. അപ്പൊ അക്കൗണ്ട് ഐ ഡി ഞാൻ 1006 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇൻവെന്ററിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ടൈപ്പ് വരുന്നത് ഇൻവെന്ററി തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇൻവെന്ററി എന്നുള്ള ടൈപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ഇത് സേവ് ചെയ്യുക. ഇനി ആ ഒരു അക്കൗണ്ട് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്ന ജി എൽ കോസ്റ്റ് ഓഫ് സെയിൽ അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസിന്റെ അക്കൗണ്ട് വേണം കൊടുക്കാൻ. പർച്ചേസ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ പർച്ചേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 5000 ഞാൻ ഇവിടെ കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽ ആണ് അതിന്റെ ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റോക്ക് കാണാം. മിനിമം സ്റ്റോക്ക് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കമ്പനിയിൽ മിനിമം എത്ര ക്വാണ്ടിറ്റി ശരിക്കും വേണം, അതാണ് മിനിമം സ്റ്റോക്ക്. ഇപ്പൊ ഒരു 100 എങ്കിലും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവണം എങ്കിൽ നമുക്ക് ഇവിടെ 100 എന്ന് കൊടുക്കാം. എത്രയാണോ നമ്മുടെ കമ്പനിയിൽ ശരിക്കും ഉണ്ടാവേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ റീഓർഡർ ക്വാണ്ടിറ്റി, അപ്പൊ നമ്മൾ എത്ര എണ്ണത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 100 നമ്മൾ ഓർഡർ വേറൊരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എത്ര ക്വാണ്ടിറ്റി ആണ് കൊടുത്തത് ആ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഇനി ഓർഡർ കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഒരു 50 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 50 നമ്മൾ വേറൊരു പാർട്ടിക്ക് 50 വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രിഫേർഡ് വെൻഡർ ഐഡി, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വെൻഡറുടെ പേര് അല്ലെങ്കിൽ ഐഡി കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് പ്രിഫേർഡ് വെൻഡർ ഐഡി. അതുപോലെ തന്നെ നമ്മൾ ഈ ഐറ്റം സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഒരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമറുടെ ഐഡി അല്ലെങ്കിൽ പേര് കൊടുക്കാനുള്ള സ്പേസ് ആണ് ബയർ ഐഡി. അത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുക എന്ന് മാത്രം. ഇനി ഇതിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ബിഗിനിങ് ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ യു ഹാവ് മോഡിഫൈഡ് ദ കറന്റ് റെക്കോർഡ് ആൻഡ് ഹാവ് നോട്ട് സേവ്ഡ് ഇറ്റ്, ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പൊ ഇതിൽ നമ്മൾ എസ് വേണം ചൂസ് ചെയ്യാന്. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇതിൽ ഐറ്റം ഐഡി ആണ് ചോദിക്കുന്നത്. ഇനി ഐറ്റത്തിന്റെ പേര് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ താഴെ തന്നെ കാണാം ഐറ്റത്തിന്റെ പേരും ഐഡിയും കാര്യങ്ങളൊക്കെ. ഇവിടെ കണ്ട ക്വാണ്ടിറ്റി ഒക്കെ 0 ആണ്. അതുപോലെ യൂണിറ്റ് കോസ്റ്റ് 0 ആണ്. അപ്പൊ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയോ അതുപോലെ തന്നെ റേറ്റോ ഇവിടെ വരില്ല. അപ്പൊ നമ്മൾ ഇവിടെ 2 കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് റിപ്പോർട്ടിൽ എഫക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഐറ്റം ഐഡി നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഐറ്റത്തിന്റെ ഐഡി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനിയാണ് നമ്മൾ ക്വാണ്ടിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ എത്ര എണ്ണം നമ്മുടെ കമ്പനിയിൽ ഉണ്ട് ആ ഒരു ഐറ്റം, ആ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു 50 ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുന്നത്, 50 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് അതിന്റെ യൂണിറ്റ് കോസ്റ്റ് കൊടുക്കണം. അപ്പൊ അവിടെ നമ്മൾ യൂണിറ്റ് കോസ്റ്റ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് സെയിം യൂണിറ്റ് കോസ്റ്റ് തന്നെ ഇവിടെയും കൊടുക്കും. 10000 ഞാൻ ഇവിടെ പർച്ചേസ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, 10000 എന്ന് കൊടുത്തു. ദെൻ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പൊ അത് ടോട്ടൽ കോസ്റ്റ് വരും. അപ്പൊ ഒരു ടിവിക്ക് 10000 വെച്ച് 50 TV 500000 ആണ് ടോട്ടൽ കോസ്റ്റ് വരും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇവിടെ വരും. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഓക്കെ കൊടുക്കാം. അപ്പൊ അത് സേവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സേവ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ റിപ്പോർട്ട്സ് ആൻഡ് ഫോംസിൽ അതിലുണ്ടായിരിക്കും ഇൻവെന്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇൻവെന്ററി സെലക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഐറ്റം ലിസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റത്തിന്റെ പേര്, ഐറ്റം ക്ലാസ്, അതുപോലെ തന്നെ ടൈപ്പ്, കാര്യങ്ങൾ, ക്വാണ്ടിറ്റി ഒക്കെ ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻവെന്ററി വാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലും ഐറ്റത്തിന്റെ പേരും അതുപോലെ യൂണിറ്റ് ക്വാണ്ടിറ്റി, ഐറ്റത്തിന് എത്രയാണ് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഒരു വാല്യൂ, ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കും. അപ്പൊ നമ്മൾ ആകെ ഒരു ഐറ്റം മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പീച്ച്ട്രീയിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.